എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് കാണിക്കുന്നത് ഒരു നഴ്സറി ടൂറിൻ്റെ വിസിറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ അകത്തോട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈസ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികൾ അവൈലബിളാണ്. ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഉമയനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡോറും ഔട്ട്ഡോറും പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആയാലും വൃക്ഷത്തൈകളൊക്കെ ആയാലും ഒരുപാട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല, ഒരുപാട് സൈസ് വെറൈറ്റി ചെടികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കതിൻ്റെ പേര് പോലും അറിയത്തില്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം കുറച്ചുള്ള ചെടികളുടെ പേരൊക്കെ എനിക്കറിയത്തുള്ളൂ. ഒരുപാട് സൈസ് പലതരം വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വ്ളോഗിൽ കൂടുതലും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രൂട്ട്സിൻ്റെ തൈകളുടെ വിശേഷങ്ങളാണ് പറയാനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക, കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ കൂടുതലും ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് ഹോൾസെയിലായിട്ടുള്ള കടയായതുകൊണ്ട് റീറ്റെയിലും ഇവിടെ ഉണ്ട്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് ഇത് കണ്ടത് ലക്കാടിയാണ്. ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അരളിച്ചെടി, അങ്ങനെ ഒരുപാട് സൈസ് ചെടികളുണ്ട്. ചെമ്പരത്തി തന്നെ പല സൈസ് ചെമ്പരത്തികളുണ്ട്. ഇവിടെ റോസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വെള്ള, ചുമപ്പ്, മഞ്ഞ, റോസ് കളർ, ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് ചെടികളുടെ വലുപ്പത്തിനനുസരിച്ചാണ് ഇവിടെ വില. സ്റ്റാർട്ടിങ്ങിൽ 30 രൂപ മുതലുണ്ട് കേട്ടോ ഇവിടെ റോസ. ഇനി നമുക്കിവിടുത്തെ ഫലവൃക്ഷ തൈകളൊക്കെ പരിചയപ്പെടാം. ഇവിടെ പ്ലാവുകൾ നിൽപ്പുണ്ട്. 2 വർഷത്തിലും 3 വർഷത്തിലൊക്കെ കായ്ക്കുന്ന പ്ലാവുകളുണ്ട്. പേരയുടെ തൈയുണ്ട്, അത് ബഡിങ് ആണ്, പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതാണെന്ന് പറയുന്നു. ഒരു 2 വർഷത്തിലൊക്കെ കായ്ക്കുന്ന പേരയുടെ തൈകൾ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നത് സപ്പോർട്ടിക്ക ആണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ തൈകളുണ്ട്, വലിയ തൈകളുണ്ട്. ചെറിയ തൈകളിലൊക്കെ കായില്ല, വലിയ തൈകളിലൊക്കെ കായ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നീട് ഇവിടെ ഉള്ളത് മാവിൻ്റെ തൈകളും തെങ്ങിൻ്റെ തൈകളുമാണ്. മാവിൻ്റെ തൈകളും തെങ്ങിൻ്റെ തൈകളും അതും പെട്ടെന്ന് ബഡ് ചെയ്തതാണ്. പെട്ടെന്ന് സൈസ് പൂക്കുന്ന സൈസ് മാവിൻ്റെ തൈകളും തെങ്ങിൻ്റെ തൈകളുമാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അമ്പഴങ്ങ നിൽപ്പുണ്ട്, ഇതാ കണ്ടോ, നല്ല വിളഞ്ഞിട്ട് അമ്പഴങ്ങയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇവിടുത്തെ ചെറിയ തൈ, അമ്പഴങ്ങയുടെ ചെറിയ തൈകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നീട് ഇത് മുസമ്പിയാണിത്. ഇത് മിറക്കൽ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിനകത്ത് ചെറിയ കായ്കളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഇത് നമ്മൾ പുളിപ്പുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും. ഞാനും ഇത് കഴിച്ചു നോക്കി കേട്ടോ. മിറക്കൽ ഫ്രൂട്ടിൻ്റെ ചെറിയ തൈകളും ഉണ്ട്, വലിയ തൈകളും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാവാണ്. ഏകദേശം ഇതിനകത്ത് മാവിനകത്ത് മാങ്ങയൊക്കെ ചെറുതായിട്ട് മാവൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. പിന്നീട് ഇത് നാരങ്ങയാണ്.
ചെറുനാരങ്ങയാണ് ഇത് നിൽക്കുന്നത്. പിന്നീട് ഇവിടെ പിടിച്ച് നിൽക്കുന്നത് ഓറഞ്ചാണ്. ഇത് കണ്ടോ, ഓറഞ്ച് പിടിച്ചിരിക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് കണ്ടോ, ഇത് സാന്തോളാണ്, സാന്തോളിൻ്റെ തൈയാണ്, അതൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് തരം കശുമാവിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത് പല സൈസ് കശുമാവിൻ്റെ പല ഇനത്തിൽപ്പെട്ടതാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് കായ് പിടിക്കുന്നതാണെന്നും പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ടും തീരുന്നില്ല. അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.